ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ തക്കാളിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞിക്കറിയാണ്, നമുക്കതിന് തക്കാളി മാത്രമേ ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടി ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നമ്മുടെ ഈ തക്കാളി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൈ വെച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ തക്കാളിയുടെ അടുത്ത് നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ നമുക്ക് മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ കറിക്ക്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്കിനി അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമുക്കതിലോട്ട് 1/2 ടീസ്പൂൺ ചതച്ച മുളക്, നമുക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ തീ ഓൺ ചെയ്തിട്ടില്ല. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും അതേപോലെ നമ്മുടെ ചതച്ച മുളകും കാശ്മീരി ചില്ലിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ 5 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ തക്കാളിയൊക്കെ വെന്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ തക്കാളിയും വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ ഓയിലൊക്കെ ഒന്ന് തിളിഞ്ഞ് വരുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി നമ്മുടെ തക്കാളിക്കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു മുട്ട ഓംലേറ്റും കൂടെ പിന്നെ ഒരു ഉണക്ക മീനും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു മടിയൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു കുഞ്ഞിക്കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.